കള്ളപ്പണക്കാരെയും നികുതി വെട്ടിപ്പുകാരെയും ഒരേപോലെ ഞെട്ടിച്ച സാമ്പത്തിക പരിഷ്കരണങ്ങളായിരുന്നു ഒന്നാം മോദി സർക്കാരിന്റെ മുഖമുദ്ര. കള്ളപ്പണക്കാർക്കെതിരായ നടപടികളുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകുകയായിരിക്കും രണ്ടാം മോദി സർക്കാരിന്റെയും നയമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനുള്ള ത്വരിത നയങ്ങൾക്കായിരിക്കും ആദ്യ 100 ദിവസങ്ങളിൽ ഊന്നലെന്ന് ഉന്നത സാമ്പത്തിക വൃത്തങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. തൊഴിൽ നിയമങ്ങളിലെ ഗുണകരമായ മാറ്റം, വ്യാവസായിക സംരംഭങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയ പദ്ധതികൾക്ക് ഉടൻ രൂപം നൽകുമെന്ന് നീതി ആയോഗ് ചെയർമാൻ രാജീവ് കുമാറിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദേശ നിക്ഷേപകർക്ക് സന്തോഷിക്കാനുള്ള കാലമാണ് വരുന്നത്. പുത്തൻ പരിഷ്കാരങ്ങളുടെ പ്രവാഹമാണ് വരാനിരിക്കുന്നത്, രാജീവ് കുമാർ വ്യക്തമാക്കുന്നു. സാമ്പത്തിക രംഗത്ത് പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും നയരൂപീകരണം നടത്തുകയും ചെയ്യുന്ന നീതി ആയോഗ്യ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്താണ് നിലവിൽ വന്നത്. 65 വർഷം പഴക്കമുള്ള പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടതിന് ശേഷമായിരുന്നു നീതി ആയോഗിന്റെ രൂപീകരണം. പാർലമെന്റിന്റെ വരാനിരിക്കുന്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായി ധനകാര്യ ബില്ലുകൾ പണിപ്പുരയിലുമാണ്. സമൂലമായ സാമ്പത്തിക പരിഷ്കരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. വേതനം, വ്യാപാര ബന്ധങ്ങൾ, സാമൂഹ്യ സുരക്ഷയും ക്ഷേമവും, തൊഴിൽ സുരക്ഷ, ആരോഗ്യപരമായ തൊഴിലന്തരീക്ഷം തുടങ്ങിയ മേഖലകൾക്കായിരിക്കും പുതിയ സാമ്പത്തിക നയത്തിൽ പ്രഥമ പരിഗണന നൽകുന്നത്. തൊഴിലുടമകളും തൊഴിലാളികളുമായി ഉടലെടുക്കുന്ന തർക്കങ്ങളും പലപ്പോഴും നിക്ഷേപകരെ അയറ്റുന്ന ഒരു സാഹചര്യം രാജ്യത്ത് നിലനിന്നിരുന്നു. എന്നാൽ പുതിയ സാമ്പത്തിക നയത്തിന്റെ വരവോടെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരേ സമയം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും വ്യാവസായിക സൗഹൃദ അന്തരീക്ഷത്തിന്റെ രൂപീകരണവും സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിരിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി വ്യാവസായിക ഡാറ്റാ ബാങ്ക് രൂപീകരിച്ച് ഏറ്റെടുത്ത് വ്യവസായങ്ങൾക്ക് ഉപയുക്തമാക്കും. സർക്കാർ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി വ്യാവസായങ്ങൾക്ക് പാട്ടത്തിന് നൽകാനും അതുവഴി വ്യാവസായികമായും സാമ്പത്തികമായും വളർച്ച സാധ്യമാക്കാനും ഉതകുന്ന പദ്ധതികൾക്കും പ്രാമുഖ്യം നൽകും. സർക്കാർ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിന് രൂപം നൽകുകയും അതുവഴി നയരൂപീകരണം കൂടുതൽ ത്വരിതപ്പെടുത്താനും ആസ്തി വിനിയോഗം സുതാര്യമാക്കാനും സ്വാധീനിക്കുമെന്നും രാജീവ് കുമാർ അഭിപ്രായപ്പെട്ടു. ഇത്തരമൊരു സംവിധാനത്തിലൂടെ ഉദ്യോഗസ്ഥരുടെ അനാവശ്യമായ ഇടപെടലിലൂടെയുള്ള കാലതാമസവും ഒഴിവാക്കാനാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ അനിവാര്യമായ പരിഷ്കരണ നടപടികൾക്കും സാധ്യതകളുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഭവന പദ്ധതികൾക്കും ഊന്നൽ നൽകുന്ന സാമ്പത്തിക നയങ്ങൾക്കായിരിക്കും രൂപം നൽകുകയെന്ന് BJP പ്രകടന പത്രികയോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും പുതിയ നയങ്ങൾ. ഒപ്പം സാമ്പത്തിക കുറ്റവാളികളോട് സന്ധിയില്ലാത്ത നിലപാട് തുടരുമെന്നും വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നുണ്ട്.